Hi everyone, I know I said I'll do a daily vlog, but I haven't been doing it because I was taking care of this one and that one. My sister-in-law isn't well and she was admitted to the hospital, so that's the reason why I couldn't vlog. She is discharged and Joey, come here Joey, come. So I had to take care of Joey and Phoebe. He is mama's boy, he is like Ritu's. Like he misses Ritu a lot, so he's feeling sad. But yeah, that's what's been happening at my end. I'm feeling better. It's my good time of the month, so I'm kind of feeling better and I'm fine. Yeah, that's the update for now. I hope you all are doing well and hope yesterday whatever I mentioned, like those exercises and mindfulness and all of those things, were of some help. So we stepped out. I'm out with these two beautiful people. So we are at, what is this place? Diggin. Where is it? Chanakyapuri. Yeah. And this is how the place looks. It's beautiful. I think if you're in Delhi, you should check this out. It's usually crowded, so make sure you come early. This is what I'm having, smoked salmon salad, because I'm very healthy, no? Ah, so what were you saying? I was saying, ചെല്ലപ്പോഴും ആ രീതിയിൽ വെളി ഇറങ്ങുവാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം ബാക്കിയുള്ളത് എന്ത് ഉടുപ്പിടും എന്ത് എടുത്തില്ല. അതില്ലാതെ വെറുതെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഡൽഹിയിലെ ആൾക്കാർ ഇങ്ങനെ എടുക്കില്ല, കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ, കൊച്ചിയിൽ മാത്രമേ അതുള്ളൂ എന്ന് പറഞ്ഞ കാര്യമില്ല. ഡൽഹിയിലെ സത്യം രണ്ടു വർഷമായിട്ട് നമ്മുടെ കൂടെ എല്ലാവർക്കും വെളി വരുന്നുണ്ട്, വരുന്നവർ തന്നെ തോന്നുന്ന ഉടുപ്പ് ഇടുന്നത്. അതിനൊന്നും ഒരു പ്രശ്നമില്ല. കൊച്ചിയില് ഒരു ഫീല്, കൊച്ചിയിൽ ഒരു ഫീലും ഹ്യൂമിഡിറ്റി കാരണം മനുഷ്യൻ വേർത്ത് പണ്ടറടങ്ങി ആൾക്കാർ ഒരു ഞാനൊരു കേരള ഏതായാലും. നമ്മളുടെ കൊച്ചി അയൽസ് പാസ്സായി കേട്ടോ. ഹായ്, ഇതാണ് ഇല, നിങ്ങൾ ഇല കണ്ടു കളിച്ചു. ഇല പറിക്കാൻ പോയി തെന്നി വീഴുന്ന കുട്ടി, വീഴുന്ന കുട്ടി നേരെ തൂണിലൂടെ ചായരുന്നു. തൂണിൽ ചായരുന്നവർ തൂണിൽ ചായരുന്നവൻ പെണ്ണും കൊണ്ടുപോയി. പെണ്ണും കൊണ്ടുപോവോ ചെറുക്കനും കൊണ്ടുപോവോ? ആരെ കൊണ്ടുപോകും? ആരെയിലൊക്കെ കൊണ്ടുപോകുമായിരിക്കും. വട്ട് ഡു യു തിങ്ക്? ഒത്തിരി ഡിലേഡ് റിയാക്ഷൻസ് ആണ്. എന്താണ് ഓക്കെ, നമുക്ക് പെട്ടെന്ന് ടാക്സി വരണോ, അല്ലെങ്കിൽ ഇവര് റീൽ ഉണ്ടാക്കി ചാവും. ജസ യാർ ഉവർക്ക് ബ്ലായോ? ജസ എനിക്ക് മതി, ജസ മതി. ജസന ജസ്നയ്ക്ക് ഒരു റീലുണ്ട്, അത് കൊടുത്താൽ അവള് 10 റീലുണ്ടാക്കും. മതി പിള്ളാരെ, നമുക്ക് വീട്ടിൽ പോവാം പിള്ളാരെ, നമുക്ക് വീട്ടിൽ പോവാം പ്ലീസ്, നമുക്ക് വീട്ടിൽ പോവാം പിള്ളാരെ. ഈ കരയുന്ന ആള് വീട്ടിൽ ഇരുന്ന് ഞങ്ങളെ വീട്ടിൽ നിന്ന് വലിച്ചു വെളി ഇറക്കി. എന്ന് വെച്ചാൽ നമുക്ക് വെളിയിൽ പോകുമ്പോ എന്നെ കൊതു അടിക്കുക. വേണ്ടോ, ഇവിടെ വന്നിട്ട് വീട്ടിൽ പോ, വീട്ടിൽ പോ, വീട്ടിൽ പോ. എനിക്ക് 8 മണിക്ക് ഉറക്കം വരും. തേങ്ങ കൊല 10:30 വരെ കുത്തിയിരുന്നു. 11 മണിയാകുമ്പോ ആർക്കറിയാന്ന് പറഞ്ഞ് ഫോൺ വിളിക്കുന്ന ആള് ഇല്ല. ഇപ്പൊ ഈയിടെ ആയിട്ട് ഞാൻ ഉറങ്ങാറുണ്ട്. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങള് വീട്ടിലെത്തി റൂമിലാണ്. ശ്വേത ഉറങ്ങി, ഭയങ്കര ഡീപ്പ് സ്ലീപ്പിലാണ്. ജസ്ന വണ്ടിയില് നല്ല ഉറക്കായിരുന്നു. വീട്ടിൽ വന്നപ്പോൾ ഉറക്കം പോയി. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വ്ളോഗ് അവസാനിച്ചു. And thank you for being part of today.
വീണ്ടും സന്ധ്യയ്ക്ക് വരെ വണക്കം വണക്കം.